ഹലോ ഫ്രണ്ട്സ്, ഞാൻ പുതിയൊരു ചൂണ്ട വാങ്ങി കണമ്മയെ പിടിക്കാൻ വേണ്ടി മേടിച്ചാണ് അലി എക്സ്പ്രസ്സിൽ നിന്ന്. ഇതിന് 80 രൂപയോളം വിലയായി. അപ്പോൾ കണമ്പ് ചെറിയ ചൂണ്ടയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിന് ട്രിപ്പിൾ ഹുക്ക് കിട്ടാൻ ഞാൻ ഇതുവരെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ വെറൈറ്റി ഒരു ചൂണ്ട കണ്ട ഉടനെ ഞാൻ വാങ്ങിയതാണ്. ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇങ്ങനെയായിരുന്നു. അടിയിലൊരു ട്രിപ്പിൾ ഹുക്ക് ഇട്ടിട്ട് മുകളിൽ ഒരു സിംഗിൾ ഹുക്കിൽ തീറ്റ വെച്ച് കൊടുക്കുന്ന രീതി. അപ്പോൾ അതിന് പകരം മേടിച്ചാണിത്. നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ചൂണ്ടയൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, പകരം അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ കെട്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഹോൾഡായി നിന്നു. ഇനി ഇത് കുബൂസ് ചൂടുവെള്ളത്തിൽ കുഴച്ചതാണ്. അത് നമ്മൾ ഇതേ തന്നെ ഒരു ഹുക്ക് അവർ തന്നിട്ടുണ്ട്, സിംഗിൾ ഹുക്ക്. ഇതേ തന്നെ സ്പ്രിംഗ് ഉള്ളൊരു സിംഗിൾ ഹുക്ക് അവർ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ അതിലോട്ടാണ് തീറ്റ വെക്കാൻ പോകുന്നത്. അല്ല, മുഴുത്ത സാധനമാണ് കിട്ടിയത്, കണമ്പാണ്. മുഴുത്ത കണമ്പാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വിട്ടേക്കാം, ഒരുപാട് വലുതായി പോയി. വീണ്ടും തീറ്റ വെച്ചാൽ നമുക്ക് ചെറുതൊന്നിനെ കിട്ടുമെന്ന് നോക്കാം. ഓരത്തിനെ കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ
രണ്ടിടത്തോടെ ചൂണ്ട കയറിയ കൊള്ളാം, ഈ ഐറ്റം കൊള്ളാം. ഇത് നമ്മുടെ പാറമടയിലും ഒക്കെ ഒരുപാട് പേര് പറയുന്നതാണ്, സിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്, മീൻ ചൂണ്ട കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പാറമടയിലും മറ്റുമൊക്കെ മീൻ പെരുത്ത് കിടക്കുന്നിടത്ത് ചെറിയ മീനെ പിടിക്കാനും ഒക്കെ സൂപ്പർ ഐറ്റമാണ്. പരൽ മീനെയും കുറുവ പരലിനെയും ഒക്കെ പിടിക്കാൻ സൂപ്പറാണ്. ഇതെല്ലാം ഇങ്ങനെ തീറ്റ വെച്ചിട്ട് ഇട്ടയച്ചാൽ മതി. കയറി ഉടക്കിയത് നമ്മുടെ മുകളിൽ ഒരു ചൂണ്ടടപ്പുണ്ടായിരുന്നു, അതിലാണ് എടുത്തും കയറി ഉടക്കിയത്. സാധാരണ ഞാൻ ഇങ്ങനെ ത്രിബിൾ ഹുക്ക് മാത്രമേ ഇടാറുള്ളൂ, ഇപ്പൊ പുതിയ ഹുക്ക് കൂടെ പരീക്ഷിച്ചതാണ്. ഒരു ചെറിയ മീനാണ്, നമുക്ക് ഇതിനെ ഇട്ടിട്ട് വലിയ മീനെ കിട്ടുമെന്ന് നോക്കാം. കഴിക്കാൻ പയ്യെങ്കിലോ തിന്നതിന് കുറവില്ല, അങ്ങനെ വായി കയറാത്ത സാധനമാണ്. എന്നിട്ടത് തിന്ന
തിരിച്ചുവിടുകയാണ്. ആകെ ചെറിയൊരു കോരയാണ്. എന്നിട്ട് അവൻ അഹങ്കാരത്തിന് കുറവില്ല, അവൻ ആ ഇരയെ കയറി വെട്ടിക്കളഞ്ഞു. അപ്പം നമ്മളതിനെ വിടാൻ പോവുകയാണ്. ആ നിറയെ ഉണ്ടല്ലേ, ഇത് വലുതാട്ടോ, അതിലിട്ടോക്ക്. കോര മീൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വയൽ കിടക്കല്ലേ. അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം നിർത്തുകയാണ്. ഒറ്റ വലുതുപോലില്ല, എല്ലാം ചെറുത് മാത്രമേ ഉള്ളൂ.